മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാഷ്ട്രീയ സംഘടനകൾക്കൊപ്പം മതതീവ്രവാദ സംഘടനകളും ചില മാധ്യമങ്ങളും ബി ജെ പിയുടെ വിജയം തടയാൻ ശ്രമിച്ചു. പിണറായിയുടെയും കുടുംബത്തിന്റെയും അഴിമതി സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായി. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ തുടർച്ചയായി നൽകുന്നതെന്നും സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ ശ്രീ ജോർജ് കുര്യനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞയോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഇല്ലാതാക്കുന്നതിന് സർവ പരിശ്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം വിധ്വംസക ശക്തികളും മതസംഘടനകളും തീവ്രവാദ സംഘടനകളും അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും കഴിയാവുന്നത്ര പരിശ്രമിച്ചു എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അഴിമതി ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ തിരിച്ചടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട്, അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി, എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി, എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുക. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തായാലും കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്ന ഒരു വാചകം ശരിയാണ്. കാരണം കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അക്കൗണ്ട് തുറക്കില്ല, ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിൽ മാത്രമായിരിക്കും എന്ന് പറഞ്ഞവരാണ് ഇടത് വലത് മുന്നണിയിൽ പലരും. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് മിന്നും വിജയം സ്വന്തമാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി മത്സരിച്ച് വിജയിക്കുന്നതും ഒപ്പം രണ്ട് മന്ത്രിസ്ഥാനം കൂടി ലഭിക്കുന്നതും. രജനി, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ മാറ്റം വരും എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം മൂന്നാം മോദി മന്ത്രിസഭയിൽ രണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ടു പേർ സത്യപ്രതിജ്ഞയുടെ അർഹമായ പരിഗണന ലഭിച്ചു. അവരിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രൂക്ഷമായ വിമർശനം മാധ്യമങ്ങൾക്ക് നേരെയും കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട നിരന്തരം വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകുന്നത് എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. ആദ്യം സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല എന്ന് ചില മാധ്യമങ്ങൾ വിധിയെഴുതി. തുടർന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരത്തിനെത്തിയപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ തുടർച്ചയായി നൽകിയിരുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതിനു ശേഷവും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണം ചില മാധ്യമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ വിമർശിച്ചിട്ടുള്ളത്. കൂടാതെ രാഷ്ട്രീയ സംഘടനകൾക്കൊപ്പം മത തീവ്രവാദ സംഘടനകളും ചില മാധ്യമങ്ങളും കേരളത്തിൽ ബി ജെ പിയുടെ വിജയം തടയാൻ ശ്രമിച്ചു. എന്നാൽ ജനങ്ങൾ അത് ഏറ്റെടുത്തില്ല. ജനങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയം സ്വീകരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിൽ ബി ജെ പിക്ക് സാധിക്കുമെന്നും എന്നാൽ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതി സി പി എമ്മിന്റെ തുടർച്ചയായ പരാജയങ്ങൾക്ക് കാരണമാകും എന്നുള്ളതുമാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഗജരി. We'll be right back.